ഹലോ, തറപ്പൽ നഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സൈക്ലമൻ പ്ലാന്റിനെ കുറിച്ചാണ് കേട്ടോ. ശരിക്കും ഒരു ഫ്ലവർ ബൊക്കൊക്കെ ഇരിക്കുന്ന പോലെയാണ് ഈ ഒരു പ്ലാന്റ് ഫ്ലവറിംഗ് ആയിട്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ ഈ പ്ലാന്റിൻ്റെ പോട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തീരെ ചെറിയ സൈസും ആകരുത്, ഓവർ സൈസ്ഡ് ആയിട്ടുള്ള പോട്ടും ആവരുത്. ഈ ഒരു പ്ലാന്റ് കറക്റ്റായിട്ട് നിൽക്കുന്ന ഒരു പോട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അടുത്തത് നമ്മൾ പോട്ടിമിക്സ്. പോട്ടിമിക്സ് എന്ന് പറയുമ്പോൾ വെള്ളം വാർന്നു പോകുന്ന, നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന ഏത് പോട്ടിമിക്സ് എടുത്താലും കുഴപ്പമില്ല. മണ്ണ് അധികം പ്രിഫർ ചെയ്യുന്നില്ല, കാരണം മണ്ണിങ്ങനെ ചെളി പോലെ ആവുന്നത് കൊണ്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ കുറച്ച് ചകിരിച്ചോറ്, പെർലൈറ്റ്, മണൽ, കുറച്ച് ചാണകപ്പൊടി, അങ്ങനെയുള്ള പോട്ടിമിക്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അടുത്തത് നമ്മൾ വാട്ടറിങ്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിക്കരുത്, അതായത് നേരെ ചെടിയുടെ മേലേക്ക് വെള്ളം ഒഴിക്കരുത്. ആ ലീഫൊക്കെ ഒന്ന് മാറ്റി സൈഡിൽ കൂടെ വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ തിങ്ങി നിൽക്കുന്നൊരു പ്ലാന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ മണ്ണിലേക്ക് വെള്ളം ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് സോയിലിലേക്ക് വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ മാക്സിമം ഡെയിലി വെള്ളം ഒഴിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. വളരെ കുറഞ്ഞ അളവിൽ ഡെയിലി വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ചുമ്മാ ഒന്ന് തൊട്ട് നോക്കണം, ഓവർ വാട്ടറിങ് ഉണ്ടെങ്കിൽ അന്ന് വെള്ളം ഒഴിക്കാണ്ട് നെക്സ്റ്റ് ഡേയിലേക്ക് വെള്ളം ഒഴിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഏരിയയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല എയർ സർക്കുലേഷൻ ഉള്ള, അതായത് വീടിൻ്റെ അകത്ത് വെക്കാതിരിക്കുക, ഡയറക്റ്റ് സൺലൈറ്റിലും വെക്കാതിരിക്കുക. അല്ലാത്തുള്ള നമ്മുടെ വരാന്ത, കാർ ഷെഡ് പോലെയുള്ള ഏരിയാസിൽ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കില്ല, പക്ഷേ ഇൻഡയറക്റ്റായിട്ട് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ പ്ലാന്റ് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് ആണെങ്കിലും ഫ്ലവർ ആണെങ്കിലും എല്ലാം ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കുറേയധികം ഷെയ്ഡ്സിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. ഇപ്പോൾ ഈ ഒരു കാണിക്കുന്ന സൈസാണ് നമുക്ക് പ്ലാന്റിന് വരുന്നത്. നല്ല തിങ്ങി നിറഞ്ഞ ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ 250 rupees, 250 rupees നമുക്ക് ഒരു പ്ലാന്റിന് ചാർജ് വരുന്നത്. വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് പ്ലാന്റ് ഉള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. നമുക്ക് എനിക്ക് തോന്നുന്നു വളരെ കുറഞ്ഞ ടൈമിലേക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഉള്ളൂ, കാരണം ലിമിറ്റഡ് നമ്പർ ഓഫ് പ്ലാന്റ്സ് ആണ് നമുക്ക് വന്നേക്കുന്നത്. കുറേ കളേഴ്സിൽ പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഒരു പീച്ച് ഷെയ്ഡ്, വൈറ്റ്, റെഡ്, പിങ്ക്, പിന്നെ ഡബിൾ ഷെയ്ഡ്സ്, ഇത് ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ, നല്ല പിങ്ക് ആൻഡ് വൈറ്റ്, അങ്ങനെ കുറേ ഷെയ്ഡ്സിൽ നമുക്ക് പ്ലാന്റ് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങൾ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് വളർത്തിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പോട്ടിൻ്റെ സൈസ്, പോട്ടിമിക്സ്, വാട്ടറിങ്, പിന്നെ നമ്മുടെ ലൈറ്റ്, ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. ഹാപ്പി ഗാർഡനിങ്.